സൂറത്തു ലുഹയും സൂറത്ത് ഷറഹ്മാൻ മദീന പള്ളിയിൽ നിന്നിങ്ങനെ നമ്മൾ എനിക്ക് ഒരു റമദാനിൽ ഷെയ്ഖ് ഹുദൈഫിയുടെ പിറകിൽ മദീനയിൽ സുബിക്ക് ഇമാമ് വല്ലുഹ ഓതിയ ഒരു രംഗം ഓർമ്മ വന്നു തൊട്ടപ്പുറത്ത് ഹിജുറത്ത് റസൂലില്ല സുലാ അള്ളാഹുൻ്റെ ഹബീബ് അവിടെ കിടക്കയാണ് സൊലു എന്താ ഓതുന്നത് മാ റബ്ബുക വമാ നബിയേ അല്ലാഹു ോട് പിണങ്ങിയിട്ടില്ല അങ്ങേ അല്ലാഹു കൈവിടിഞ്ഞു എന്ന് ആരൊക്കെയോ പറഞ്ഞല്ലേ അങ്ങന്റെ മഹബൂബ് തന്നെയാണ് മാ റബ്ബുക വമാ വലൽ ലക മിനൽ അള്ളാഹു തരും നബിയെ അങ്ങയുടെ മനസ്സ് എൻ്റെ ഉമ്മച്ചുകളിൽ ഏതെങ്കിലും ഒരാൾ നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് തൃപ്തി വരൂല അതുകൊണ്ട് എൻ്റെ ഉമ്മത്തിലെ അവസാനത്തെ ആളെ പോലും അള്ളാഹു സ്വർഗത്തിലെത്തിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് മഹാനായ റസൂലുല്ലാ സയ്യിദ് മഹാനായ അലി ഇബ്നു ത്വാലിബ് റളിയല്ലാഹു അൻഹു അർജൽ ഫിൽ ഖുർആൻ നോക്കിയാൽ അതിൽ ഏറ്റവും പ്രതിഫലം നമുക്ക് െന്ന് പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഏറ്റവും വലിയ നൽകുന്ന അർജൽ ഫിൽ ഖുർആൻ ഏതാണ് വല സൗഫ റബ്ബുക അല്ലാഹു തരും ആരിലൂടെ തരും പുണ്യനബിയിലൂടെ ഈ ഉമ്മത്തിന് ഹബീബുമായി അള്ളാഹു ബന്ധിപ്പിച്ചിരി നിർത്തിയിരിക്കുകയാണ് ആ ഹബീബ് അവിടെ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ വചനം ഇങ്ങനെ ഓതുമ്പോ നമ്മളവിടെ ഹലറത്തിൽ ഇങ്ങനെ ബോധം നമുക്ക് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം എന്താണ് ആ ഓതുന്നത് അങ്ങയ തീമായിരുന്നപ്പോ അള്ളാഹു നിങ്ങൾക്ക് അഭയം തന്നില്ലയോ

അത് ഹബീബ് അവിടെ ഇരുന്ന് കേൾക്കാൻ ഇമാം അവിടെ ഓതുന്നു ഹബീബ് തൊട്ടടുത്ത് കിടക്കുന്നു ആ ഒരു വല്ലാത്തൊരനുഭവമാണ് ഹബീബിനോട് നേരിട്ട് അള്ളാഹു പറയുന്നത് തൊട്ടരികത്തെ ഹബീബ് കേൾക്കാൻ വല്ലം അങ്ങനെ ഒരു അനുഭവം ഇന്ന് ഇഷാ ഇലിന്റെ ഒന്നാമത്തെ കയത്തിൽ ഇമാം ഓതിയത് അതും ഹബീബിനോടുള്ള അങ്ങയുടെ ഹൃദയം അങ്ങേക്ക് വല്ലാത്ത ഭാരമുണ്ടായിരുന്നു ഉത്തരവാദിത്വത്തിന്റെ ഭാരം അങ്ങയുടെ ദൈവത്തിന്റെ ഭാരം ഈ ഉമ്മത്തിനെ സംബന്ധിച്ചുള്ള ഹമ്മും എല്ലാം അള്ളാഹു അങ്ങേക്ക് സമാധാനമാക്കി തന്നില്ലയോ നബിയെ അങ്ങയുടെ സ്മരണ നാം ഉയർത്തിയില്ലയോ നബിയേ അതിൽ മഹാന്മാരായ മുഫസറുകൾ കൊടുക്കുന്ന ഒരർത്ഥം പള്ളിമിനാരങ്ങളിലൂടെ അശാദുവല്ല ഇലഹ ഇല്ലല്ലോ അശാദുവല്ല ഇലഹ ഇല്ലല്ലോ രണ്ട് പ്രാവശ്യം അല്ലാഹുവിൻ്റെ ഷഹാദത്ത് വിളിച്ചു പറഞ്ഞാൽ ലോകത്തുള്ള ദശലക്ഷക്കണക്കിന് വരുന്ന മസ്ജിദുകളുടെ മുനാരങ്ങളിലൂടെ ഓരോ സെക്കൻഡിലും ഹബിബായ് നബിയേ അങ്ങല്ലാഹുവിൻ്റെ ദൂതരാണെന്ന് ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നു നബിയേ എല്ലാ മസ്ജിദുകളുടെയും സമയക്രമങ്ങൾ ഓരോ നാടിൻ്റെയും വ്യത്യസ്തമാണ് നമുക്കിപ്പോൾ രാത്രി ഇഷ കഴിഞ്ഞു ഗൾഫ് നാടുകളിൽ ഇപ്പോൾ ഇഷ ആവുന്നേ ഉള്ളൂ അവിടെയൊക്കെ വാങ്ങുകൊടുത്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് ആഫ്രിക്കയിലേക്ക് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇഷ ഇൻ്റെ സമയമാകുന്നു അത് കഴിഞ്ഞാൽ നോർത്ത് ആഫ്രിക്കയിലേക്ക് അത് കഴിഞ്ഞാൽ അങ്ങ് അങ്ങ് കടന്നാൽ യൂറോപ്പിൻ്റെ മണ്ണുകളിലേക്ക് മകരവും ഇഷാവും ആയിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ അവിടങ്ങളിലൊക്കെ ഉള്ള വീടുകളിൽ മസ്ജിദുകളിൽ അഷതുവന്ന മുഹമ്മദർ ഇത് പറയപ്പെടാത്ത ഒരു സെക്കൻഡ് പോലും ഭൂമിയിലില്ലെന്നാണ് ഈ ഭൂമിയിൽ അശതുവല്ല വാങ്ങി വിളിക്കാത്ത ഒരു നേരമില്ലെന്നാണ് ഇരുപത്തിനാല് മണിക്കൂറിലെ ഓരോ സെക്കൻഡിലും ഹബീബിൻ്റെ നാമം ഉച്ചരിക്കപ്പെടുന്നില്ലേ ഇതാണ് അള്ളാഹു ഹബീബിനെ ഉയർത്തി ഉയർത്തിയെന്ന് പറഞ്ഞതിൻ്റെ ഒരർത്ഥം അത് നിർവഹിക്കുന്നത് മസ്ജിദുകളാണ് നാമങ്ങൾ ഉയർത്തപ്പെടാനും അള്ളാഹുവിന്റെ തിക്കിറു ചൊല്ലപ്പെടാനും അള്ളാഹു നിശ്ചയിച്ച മസ്ജിദുകൾ ആരാണവിടെ തസ്ബീഹ് ചൊല്ലുന്നതെന്ന് അറിയുമോ രാവിലെയും വൈകുന്നേരങ്ങളിലും അതിൻ്റെ അടക്കത്ത് പെട്ടു എന്നാണ് സാധാരണഗതിയിൽ പകൽ സമയം ആളുകൾ ജോലിക്ക് പോകുന്നവരാണ് രാവിലെയും വൈകുന്നേരങ്ങളിലും പണി കഴിഞ്ഞവർ വിശ്രമത്തിലോ വിവാദത്തിലോ ചെലവഴിക്കുന്ന സമയമാണ് രാവിലകളിലും വൈകുന്നേരങ്ങളിലും അള്ളാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്ന റിജാൽ പുരുഷന്മാർ അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ വേണം മസ്ജിദുകൾ മനോഹരമാണ് ഇന്റർലോക്കുകൾ ചെയ്ത് മനോഹരമാണിതിൻ്റെ മുറ്റം എന്നാൽ അവിടേക്ക് നിസ്കാരത്തിന് ഹയ്യാളസ്വലയും ഹയ്യാളൽ ഫലാഹം വിളിച്ചു പറയുമ്പോൾ അങ്ങോട്ട് നടന്നുവരാൻ കഴിയാതെ ക്ഷീണമോ അലസതയോ ആലസ്യമോ വെച്ച് പിടിക്കുന്ന ആളുകൾ അവരെ അള്ളാഹുവിടെ തുറന്ന് കാണിക്കുന്നുണ്ട് റിജാലുൻ ചില ആളുകൾ അള്ളാഹുവിൻ്റെ മസ്ജിദിന് വേണ്ടി ജീവിക്കുന്നവരാണ് അള്ളാഹുവിനെ ഓർക്കാൻ അവരുടെ കച്ചവടമോ അവർ വിൽക്കുന്നതോ ഇതൊന്നുമേ അവിടെ പ്രശ്നമല്ല വിൽക്കുന്നത് വാങ്ങിക്കുന്നത് എന്തല്ല പറയാതിരുന്നത് വിൽക്കുമ്പോഴാണല്ലോ അവിടെ ലാഭം ഉണ്ടാകുന്നത് വിൽക്കുന്ന ആൾക്കാണല്ലോ അവിടെ ലാഭം അതുകൊണ്ട് കച്ചവടത്തിൽ ബൈ റും ഉണ്ടെങ്കിൽ തന്നെയും ബൈ വിഷയമാണ് വിഷയമാണല്ലാഹു പറയുന്നത് സൂറത്തുൽ ജുയിലും അങ്ങനെ തന്നെയാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സംബന്ധിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു ബൈഇനെ പറഞ്ഞു കാരണം വിൽക്കുന്നതപ്പോഴാണ് നിസ്കാരം വെള്ളിയാഴ്ചകളിൽ അള്ളാഹുന്റെ വിളിയാളം വന്നാൽ നിങ്ങൾ വിൽപ്പന നിർത്തിയിട്ട് പള്ളിയിലേക്ക് പോകണം വാങ്ങലും നിർത്തണം വിൽപ്പനക്കൊരാവേശം വേറെ വരും ഒരു കസ്റ്റമർ വന്നാൽ എനിക്ക് ഇത്ര പൈസ കിട്ടുമല്ലോ ഒരു ഡീലാണല്ലോ ആ കച്ചവടം പോലും അവിടെ ചെയ്യരുതേ നിർത്തിവെക്കണേ അള്ളാഹു നിങ്ങളെ വിളിക്കുകയാണ് അവിടത്തേക്ക് മനസ്സിന് വേദനയുള്ള വിഷമമുള്ള എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ബിലാൽ ഹബീബിന്റെ അനുഖുവന്ന ഹബീബിൻ്റെ ഹബീബിൻ്റെ മെഹബൂബായിനോട് പറയും അരിഹന ബിഹായ ബിലാൽ വാങ്ക് വിളിക്കണേ എന്ന് പറയാൻ പുണ്യനെ ഉപയോഗിച്ച വാക്കതാണ് അരിഹന ബിഹായ ബിലാൽ ബിലാലേ ആ നിസ്കാരം കൊണ്ട് നമുക്ക് ആശ്വാസം തരൂ ഇഖാമത്ത് കൊടുക്കിൻ എന്നാണ് അതിൻ്റെ സാരം നിസ്കാരം കൊണ്ട് എനിക്ക് ആശ്വാസം തരൂ അവിടത്തേക്ക് മനസ്സിന് വേദനയുള്ള എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നേരെ പോകുന്നത് നിസ്കരിക്കാനാണ് മുസൊല്ലിക്കുകയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ മദീന പള്ളിയിൽ നിന്ന് ജുമാ നടക്കുമ്പോഴാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഹുവിൻ്റെ നൂറുകണക്കിന് ഒട്ടകങ്ങളുടെ മുകളിൽ സിറിയയിൽ നിന്ന് പലസ്തീനിൽ നിന്ന് കൊതുസിൽ നിന്ന് ബുസറായിൽ നിന്ന് കച്ചവട സംഘങ്ങളുമായി കച്ചവട സാധനങ്ങളുമായി നൂറുകണക്കിന് ഒട്ടകം ചില രവായത്തിൽ അൽഫു ഇബിലിൻ ഉണ്ടായിരുന്നു എന്ന് കാണാം ആയിരം ഒട്ടകങ്ങൾ മദീന പള്ളിയുടെ മുമ്പിലേക്ക് വന്നപ്പോൾ وإذا تجارة أو فضلوا إليها وتركوك قائما ഹീബായ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാസങ്ങളായി വാപ്പയെ കാണാത്ത മക്കൾ അവിടെയുണ്ട് മാസങ്ങളായി മകനെ കാണാത്ത വാപ്പമാർ എവിടെയുണ്ട് മാസങ്ങളായി ജ്യേഷ്ഠന് അനുജനെ കാണാത്തവർ അവിടെയുണ്ട് അവർ വന്നല്ലോ എന്ന സന്തോഷത്തിൽ ഹൊത്തുപ നടന്നുകൊണ്ടിരിക്ക ചില ആളുകൾ മെല്ലെ വാപ്പയെ ഉപ്പയെ അല്ലെങ്കിൽ മകനെ കാണാനൊന്ന് സലാം പറഞ്ഞ് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് മെല്ലെ അങ്ങ് ഇറങ്ങിപ്പോരുമ്പോഴാണ് വത്തറ കൂക്കാ ഇമാ നബവിയുടെ അൽ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിൽക്കുകയും മുമ്പിലുള്ള ആളുകൾ ഇറങ്ങിപ്പോവുകയും ചെയ്തല്ലേ മിനൽ ലഹ്വി വമിനത്തിജാറ പറയൂ നബിയെ അള്ളാഹുവിൻ്റെ പ്രതിഫലവും അള്ളാഹുവിൻ്റെ മുഖഫിറച്ചുമാണ് നിങ്ങളുടെ കച്ചവടേക്കാളൊക്കെ നല്ലത് നിങ്ങളുടെ ബിസിനസ്സിനേക്കാളൊക്കെ നല്ലത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് എന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തേക്കണേ അബ്ദുറഹ്മാൻബുൻ അത്ഭുതങ്ങൾ പറയുന്നു ഹബീബിൻ്റെ മുമ്പിൽ ജുമുഴ കഴിഞ്ഞു വന്നിട്ട് അല്ലാ മാണേ നബിയേ മാപ്പുതരേണമേ മുഹാജിറായ അബ്ദുറഹ്മാൻ ാണ് അബ്ദുറഹ്മാൻഹു അള്ളാഹുന്റെ ഹബീബാണ് കച്ചവടം ചെയ്യാൻ ബറക്കത്തിന്റെ കയ്യിൽ കൊടുത്തത് നാല് ദീനാറ് കയ്യിൽ കൊടുത്ത് നാല് ദിർഹമു നിബി ഞങ്ങളുടെ തങ്ങള് കൊടുത്തതല്ല നാല് ദിർഹം കൊണ്ടുവന്നു എന്നിട്ട് നബിയോട് ചോദിച്ചുവല്ലോ ഹബീബായ അങ്ങ് ഞങ്ങളോട് കച്ചവടം ചെയ്യാൻ പറഞ്ഞു അലൈക്കും ഇവിടെ ജൂതന്മാരാണ് കച്ചവട സംഘങ്ങൾ അവരാണ് ഇവിടെ മാർക്കറ്റ് പിടിച്ചിടക്കിയിരിക്കുന്നത് നിങ്ങളും ബിസിനസ് ചെയ്യണം നിങ്ങളും കച്ചവടം ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ആഹ്വാനം ചെയ്തപ്പോൾ

മഹാനായ പുണ്യനുബി അവിടുത്തെ പരിശുദ്ധമായ കൈ ആ കൈയിൽ അടിച്ചുകൊണ്ട് പറയുകയാണ് അള്ളാഹു അള്ളാഹു ഈ അബ്ദുറഹ്മാൻ ചെയ്യുന്ന കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് നൽകണമേ മഹാനായ കുഞ്ഞുക്കുമായി തങ്ങളുടെ അരികത്ത് വന്ന് കച്ചവടത്തിന് പോകുന്നവര് ഗൾഫിലേക്ക് പോകുന്നവര് തങ്ങളുടെ ഒരു ദുആ പ്രതീക്ഷിക്കുന്നുണ്ട് മഹാനവറുകൾ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുന്നുമുണ്ട് ഓരോരുത്തരുടെയും കൈപിടിച്ച് ഓരോരുത്തരെയും ആശ്വാസ വാക്ക് പറയാൻ ഒരു മനുഷ്യന് ആരോഗ്യം കഴിയുമോ തങ്ങളെ തന്നെ ക്ഷീണത്തിലാണ് ആരും അതിലൊരു വിഷമം വിചാരിക്കേണ്ട ഈ മഹാത്തായ ഈ ഒരു മജ്ലിസിൻ്റെ മഖാമിൻ്റെ പരിസരത്തെത്തിയാൽ തന്നെ മഹാന്മാരായ സയ്യിദന്മാരുടെ മനസ്സിൻ്റെ സ്നേഹവും അവരുടെ പ്രാർത്ഥനയും നമുക്കുണ്ട് തന്നെ അല്ലെങ്കിലുമുണ്ട് ഈ ഉമ്മത്തിന് അതുകൊണ്ട് ആരും വിഷമിക്കണ്ട ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകൾ മഹറം ഒന്നിന് തങ്ങളിൽ നിന്ന് ഒരു ചെറിയൊരു നാണയത്തൊട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് പെരുന്നാളിനും റമദാനിനും വിശേഷപ്പെട്ട ദിവസങ്ങളിലുമൊക്കെ ഇത് പുണ്യനിതങ്ങൾ പഠിപ്പിച്ചതാണ് സൊല്ലം തങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തതാ നബിയെ നാല് ഞാൻ എന്ത് ചെയ്യും നബിയെ കൈ നീട്ടിന് അബ്ദുറഹ്മാൻ ആ കയ്യിൽ അടിച്ചു കൊണ്ടു പറഞ്ഞു

ഒരു പാറക്കല്ലൊക്കെ കാണുമെന്ന് ഉരുട്ടിയാലോ എന്ന് തോന്നും അതിൻ്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ട് എന്നെനിക്ക് തോന്നുമായിരുന്നു എന്ത് കച്ചവടം ചെയ്താലും പറക്കത്ത് എന്ത് ചെയ്താലും ലാഭം എന്ത് ചെയ്താലും അവിടെ അങ്ങനെ ഒരു കാലത്തിലൂടെയാണ് ഞാൻ കടന്നു വന്നത് നബിയേ എൻ്റെ കച്ചവട സംഘം അങ്ങയുടെ മസ്ജിദിൻ്റെ മുമ്പിലെത്തി നിൽക്കുമ്പോൾ ആ പള്ളിയിൽ നടന്ന ഹൊത്തുബയിൽ അങ്ങയുടെ കൊത്തുബയ്ക്ക് ചെറിയൊരു പ്രയാസം എൻ്റെ കച്ചവട സംഘം കൊണ്ട് നബിയെ എന്നോട് പുറുക്കണേ ഫിതാഖ് അബീവ ഉമ്മിയസൂൽ അല്ല എൻ്റെ ഉമ്മയും വാപ്പയും അവരെക്കാളൊക്കെ നബിയെ അങ്ങേയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാനെന്ന് പറഞ്ഞോട്ടെ ഈ ആയിരം ഒട്ടകപ്പുറത്തുള്ള മുഴുവൻ സാധനങ്ങളും അങ്ങേക്ക് തന്നു നബിയെ ഇത് അങ്ങെടുത്തോളു നബി എനിക്ക് വേണ്ട എനിക്ക് വേണ്ട അങ്ങയുടെ മസ്ജിദിലെ ഒരു ഹുതുബക്ക് എൻ്റെ ഈ കച്ചവടം കൊണ്ട് ഒരു പ്രയാസമുണ്ടായെങ്കിൽ നബിയെ എനിക്കത് വേണ്ട എനിക്കത് വേണ്ട فإنها صدقة في سبيل الله إن سيد مهانة مدينة إلا مكار عبد الرحمن بن عوف رضي الله عنه ثم الرضا عن أبي بكر وعن عمري وعن علي وعن عثمان